നിങ്ങൾക്കെല്ലാവർക്കും ഓങ്കോ വ്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഇമ്മ്യൂണോ തെറാപ്പി എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാവർക്കും നോർമൽ ഇമ്മ്യൂണിറ്റി, നല്ല പ്രതിരോധ ശക്തി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്, ശരിയല്ലേ? കാരണം ക്യാൻസർ ശരീരത്തിൽ വേണ്ടാത്തൊരു വസ്തുവാണ്. അപ്പം അങ്ങനെ ഒരു വസ്തു ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി നമുക്ക് നൽകുന്ന കോശങ്ങൾ അത് തിരിച്ചറിയുകയും അത് നശിപ്പിച്ച് കളയുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ എല്ലാ ദിവസവും അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ക്യാൻസർ ഇല്ലാതെ അങ്ങനെ സുഖമായിട്ടിരിക്കുന്നത്. പക്ഷേ ക്യാൻസർ വന്ന വ്യക്തിക്ക് അത് ആ ഒരു പ്രക്രിയ നല്ല രീതിയിൽ നടന്നില്ല. അതായത് ക്യാൻസർ കോശം അല്ലെങ്കിൽ ക്യാൻസർ ആ വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയെ കബളിപ്പിച്ച്, അങ്ങനെ തന്നെ വേണം പറയാൻ, കബളിപ്പിച്ചുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടാണ് വളർന്ന് വലുതാകുന്നതും വികസിക്കുന്നതും പടരുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധ ശക്തിയെ മെച്ചപ്പെടുത്തിയാൽ, ഉജ്ജീവിപ്പിച്ചാൽ ക്യാൻസറിനെ തടയാം എന്ന് മാത്രമല്ല, ക്യാൻസർ ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ള ക്യാൻസറിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാനും സാധിക്കും. അങ്ങനെ ക്യാൻസറിനെ നശിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ചികിത്സാരീതി, ആ ഒരു മെത്തേഡിനാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പം അത് പല രീതിയിലുണ്ട്. അതിനെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ, പാസീവ് ഇമ്മ്യൂണൈസേഷൻ. പാസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണിറ്റി നൽകുന്ന ഘടകങ്ങൾ ശരീരത്തിനുള്ളിലേക്ക് കൊടുക്കുകയാണ്, കുത്തിവെക്കുകയോ അല്ലെങ്കിൽ ഞരമ്പിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ആൻറ്റിബോഡി ആകാം. ഒരു വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു ലിംഫോമയാണ് ബി സെൽ ലിംഫോമ. മിക്കവാറും എല്ലാ ബി സെൽ ലിംഫോമയും CD20 എന്ന് പറയുന്നൊരു ആൻറ്റിജൻ, ഇതിനകത്ത് ആൻറ്റിജനും ആൻറ്റിബോഡിയും ഉണ്ട്. ആൻറ്റിജനാണ് ആൻറ്റിബോഡി ഉൽപ്പാദിക്കപ്പെടാൻ നമ്മുടെ ശരീരത്തെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ആൻറ്റിജൻ. അപ്പം CD20 എന്ന് പറയുന്ന ആൻറ്റിജൻ എല്ലാ ബി സെൽ ലിംഫോമയുടെയും പുറത്തുണ്ട്. അപ്പം അതിനെതിരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ആൻറ്റിബോഡിയാണ് റിട്ടുക്സിമാബ്. അത് CD20ക്കെതിരെയുള്ള ഒരു ആൻറ്റിബോഡിയാണ്. അപ്പോൾ നമ്മൾ ഈ ബി സെൽ ലിംഫോമയുള്ള ആളുകൾക്ക് CD20 ആൻറ്റിബോഡിയായ റിട്ടുക്സിമാബ് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ ആൻറ്റിബോഡി ശരീരത്തിലെത്തി CD20 പോസിറ്റീവായ ക്യാൻസറുകളെയൊക്കെ നശിപ്പിച്ച് കളയും. അതൊരു പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ ആൻറ്റിബോഡി മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി തരുന്നത്. ഇമ്മ്യൂണിറ്റി തരുന്ന കോശങ്ങളുണ്ട്, പ്രത്യേകിച്ചും ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയും അങ്ങനെയുള്ള കോശങ്ങളെ. അങ്ങനെയുള്ള കോശങ്ങളെ നമുക്ക് ഇപ്പോഴത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ നമുക്ക് ലാബിൽ ഒരു ജനറ്റിക്കലി എൻജിനീയേർഡായിട്ട് ഒരു ക്യാൻസർ ഉണ്ടായ ക്യാൻസറിനെ നശിപ്പിച്ച് കളയാൻ തക്ക രീതിയിലുള്ള ടി സെല്ലുകളെ നമുക്ക് ലബോറട്ടറി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. ഓരോ വ്യക്തിയുടെയും ക്യാൻസർ ഏതാണെന്ന് ആ ക്യാൻസർ കോശം ആ ലാബറട്ടറി കൊണ്ടുപോയി പരിശോധിച്ച് ആൻറ്റിജനൊക്കെ ഏതാണെന്നൊക്കെ മനസ്സിലാക്കി ആ കോശത്തെ നശിപ്പിച്ച് കളയാനുള്ള ഒരു ടി സെൽ അത് വികസിപ്പിച്ചെടുക്കാം. അങ്ങനെയുള്ള ടി സെൽ വികസിപ്പിച്ചെടുത്ത് അത് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് രോഗിയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുക. അതിന് അഡോപ്റ്റീവ് ടി സെൽ അല്ല അഡോപ്റ്റീവ് സെൽ തെറാപ്പി അതിനകത്ത് പല രീതിയിലുണ്ട്. അതിനകത്ത് ഏറ്റവും നൂതനമായിട്ടുള്ളതാണ് ജനറ്റിക്കലി എൻജിനീയർഡ് ടി സെൽ നമുക്ക് കുത്തിവെക്കുന്ന കാർട്ട് ടി സെൽ തെറാപ്പി. നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ടും ഇത് പ്രാവർത്തികമായിട്ടും വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുംബൈ, അത് നമ്മുടെ IIT മുംബൈയുമായി ചേർന്ന് ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ കാർട്ടി സെൽ തെറാപ്പി നടത്തി, വിജയകരമായിട്ട് നടത്തി എന്നുള്ളതാണ്. അപ്പം അതൊരു ഇതൊരു രീതിയിലുള്ള പാസീവ് ഇമ്മ്യൂണൈസേഷനാണ്. അതുപോലെ തന്നെ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. അത് തന്നെ രണ്ട് രീതിയിലാകാം. ഒന്ന്, ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇമ്മ്യൂണൈസേഷൻ. ഉദാഹരണം പറഞ്ഞാൽ HPV വൈറസിനെതിരെ നമ്മൾ HPV വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ HPV വൈറസ് കൊണ്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകത്തില്ല. HPV വൈറസ് കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകൾ, പ്രത്യേകിച്ചും കാർസിനോമ സെർവിക്സ് പോലെയുള്ള രോഗങ്ങൾ നമുക്ക് തടഞ്ഞു നിർത്താനും അല്ലെങ്കിൽ വരാതെ തന്നെ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. ഗ്ലയോബ്ലാസ്റ്റോമ പോലെയുള്ള
രോഗങ്ങൾക്ക് ഈ നമുക്ക് പരീക്ഷണ ഘട്ടങ്ങളിലാണ് പലതും വിജയകരമായിട്ട് തന്നെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ അതാ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡെൻഡ്രിറ്റിക് സെൽ വാക്സിൻ എന്നൊക്കെ പറയും, അതൊക്കെ കൊടുക്കാൻ പറ്റും. അത് ഒരു ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. അതുപോലെ തന്നെയുള്ള ഒരെണ്ണമാണ് ഓങ്കോലൈറ്റിക് വൈറസ്. അതായത് നമ്മൾ ഒരു പ്രത്യേക വൈറസിനെ കൃത്രിമമായിട്ട് ലാബിൽ സൃഷ്ടിച്ച് ഈ ട്യൂമറിനെ മാത്രം നശിപ്പിച്ച് കളയുന്നൊരു വൈറസ് ആണെങ്കിൽ ആ വൈറസിനെ കുത്തിവെച്ച് വൈറസ് നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ വൈറസ് കൊണ്ട് നമ്മളെല്ലാം പൊറുതിമുട്ടിയിരിക്കുന്ന ഈ അവസരത്തിലും എല്ലാ വൈറസും നമുക്ക് ഒരുപോലെ ശല്യം ചെയ്യുന്നതല്ല, നമുക്ക് ഉപകാരമുള്ള വൈറസുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലാബിൽ ജനറേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു വൈറസാക്കി മാറ്റി ആ വൈറസിനെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ട് ട്യൂമറിനെ നശിപ്പിച്ച് കളയുന്ന ഒരു ചികിത്സയുണ്ട്, ഓങ്കോലൈറ്റിക് വൈറസ് തെറാപ്പി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇതെല്ലാം ഇമ്മ്യൂണോ തെറാപ്പിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് നോക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂൺ ചെക്ക് പോയിൻ്റ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, അതും ഒരു നൂതനമായ ഇമ്മ്യൂണോ തെറാപ്പിയാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കബളിപ്പിച്ചുകൊണ്ടാണ് ട്യൂമർ വലുതാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്നും ട്യൂമർ മാസ്ക് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മാസ്ക് ചെയ്യപ്പെടാൻ കാരണമായിട്ടുള്ള മോളിക്യൂൾസ് അതിനെ അൺമാസ്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ ചെക്ക് പോയിൻ്റ് ഇൻഹിബിറ്റേഴ്സ്. നമുക്ക് നമ്മുടെ രാജ്യത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ഓങ്കോളജി സെൻ്ററുകളിലും ഇപ്പോൾ ഇമ്മ്യൂണോ തെറാപ്പി ഉണ്ട്, ഇമ്മ്യൂൺ ചെക്ക് പോയിൻ്റ് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അത് PD-L1 എന്ന് പറയുന്ന ഒരു മോളിക്യൂളും PD-1 എന്ന് പറഞ്ഞ ഒരു മോളിക്യൂളും ഉണ്ട്. ഇത് രണ്ടും ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ടി സെല്ലിന് പിന്നെ ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. അവിടെ ടി സെല്ലാണ് ക്യാൻസറിനെ കൊല്ലേണ്ട സെൽ. അപ്പം ടി സെല്ലിന് ക്യാൻസറിനെ കൊല്ലാൻ പറ്റുന്നില്ല. അപ്പം PD-L1 അല്ലെങ്കിൽ PD-1 നമുക്ക് അങ്ങ് മാസ്ക് ചെയ്യുവാണെങ്കിൽ, കവർ ചെയ്യുവാണെങ്കിൽ, അതിനെ ഇൻഹിബിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടി സെല്ലിന് ഈ ക്യാൻസർ സെല്ലിനെ മനസ്സിലാക്കുവാനും ക്യാൻസർ സെല്ലിനെ നശിപ്പിച്ച് കളയുവാനും സാധിക്കും. അപ്പോൾ അതാണ് ഈ PD-L1 അല്ലെ PD-1 ഇൻഹിബിറ്റർ തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇത് വളരെ പെട്ടെന്ന് വികസിച്ച് വരുന്ന ഒരു മോളിക്യൂൾ, ഒരു ചികിത്സാ രീതിയാണ്. ഇതിൻ്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടുത്ത ഭാവിയിൽ തന്നെ എല്ലാ ക്യാൻസറുകൾക്കും ഇമ്മ്യൂണോ തെറാപ്പി വരുമെന്നും, ഒരുപക്ഷെ കീമോതെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ രീതി വളരെയധികം പുറകോട്ട് പോകുമെന്നും, നമ്മളിന്ന് ചികിത്സ ഭേദമാക്കാൻ സാധിക്കത്തില്ല എന്ന് കരുതുന്ന പല രോഗങ്ങളും വളരെ അടുത്ത് തന്നെ പൂർണ്ണമായിട്ട് ചികിത്സ ഭേദപ്പെടുത്താൻ സാധിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിനുദാഹരണം പറയുവാണെങ്കിൽ കിഡ്നി ക്യാൻസർ, റീനൽ സെൽ കാർസിനോമ സ്റ്റേജ് 4 ആയി കഴിഞ്ഞാൽ ഇന്ന് വരെ ചികിത്സ മാറ്റാൻ വളരെ പ്രയാസമായിരുന്നു. വളരെ ഒരു ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമേ കിഡ്നി ക്യാൻസർ പൂർണ്ണമായിട്ടും ചികിത്സ മാറ്റാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഇമ്മ്യൂണോ തെറാപ്പി, പ്രത്യേകിച്ച് ഈ ചെക്ക് പോയിൻറ്റ് ഇൻഹിബിറ്റർ തെറാപ്പി വന്നതിന് ശേഷം ഒരു 10 മുതൽ 17% 4ാം ഘട്ടത്തിലുള്ള കിഡ്നി ക്യാൻസറുകൾ, അത് തലച്ചോറിനകത്ത് ക്യാൻസർ ബാധിച്ച ആളുകളുണ്ട്, തലച്ചോറിനകത്ത്, ലിവറിനകത്തും ലങ്സിനകത്തും എല്ലിനകത്തും ഒക്കെ ക്യാൻസർ ബാധിച്ചു, എത്ര അവയവത്തിൽ ബാധിച്ചാലും കുഴപ്പമില്ല, ഇമ്മ്യൂണോ തെറാപ്പി വർക്ക് ചെയ്യുമെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അങ്ങനെ ഒരു 10 മുതൽ 17% ഇങ്ങനെ എല്ലാ അവയവത്തിലേക്കും, നാനാവിധമായ അവയവത്തിലേക്ക് ക്യാൻസർ പടർന്ന കിഡ്നി ക്യാൻസറുള്ള രോഗികൾക്ക് പോലും ഏറ്റവും നൂതനമായ ഇമ്മ്യൂണോ തെറാപ്പി കൊടുക്കുകയാണെങ്കിൽ അത്രയും ശതമാനം ആളുകൾക്ക് രോഗം പൂർണ്ണമായിട്ട് മാറാനുള്ള ഒരു സാധ്യത ഇന്ന് ഇപ്പോൾ 2021 നിലവിലുണ്ട്. ഈ ഒരു സാധ്യത മെലനോമയിലും ലങ് ക്യാൻസറിലും കോളൻ ക്യാൻസറിലും ഒക്കെ വികസിച്ച് വരുന്നുണ്ട്. അപ്പം വളരെ അടുത്ത് തന്നെ എല്ലാ ക്യാൻസറിനും ഇങ്ങനെയൊരു ചികിത്സാ രീതി കണ്ടുപിടിക്കുകയും അത് പ്രാവർത്തികമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ സാധാരണ ഒരു ജലദോഷം പോലെയോ അല്ലെങ്കിൽ ഒരു പനി പോലെയോ ഒക്കെ ചികിത്സ മാറുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു പ്രത്യാശയുടെ ഒരു വാർത്ത നൽകിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.